ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു പലഹാരം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പം ഇന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള, നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു വൈകുന്നേരത്തെ കാഴ്ച. ഈ ഒരു സ്നാക്സിൻ്റെ പേരൊന്നും എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇനി ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു ചട്ടി ഇതിലേക്ക് വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. നമുക്ക് ഓയിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇത് കുറച്ചൊന്ന് ഇതാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും, വേറെ മസാലാസ് ഒന്നും ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്ത് വീണ്ടും നന്നായിട്ട് വാട്ടിയെടുക്കുക. സമൂസ നമ്മൾ വീട്ടിലുണ്ടാക്കാറില്ല, അതുപോലത്തെ ഒരു തീൻ തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇതിൽ ചിക്കൻ ചേർക്കുന്നില്ല. ഇതിൽ ഇടാൻ പോകുന്ന അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയാണ്. അപ്പം മുട്ടയാണ് ഇതിലേക്ക് പുഴുങ്ങിയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു അഞ്ച് മുട്ട എടുത്തതിന് ശേഷം അത് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. കുക്കറിലിട്ട് ആണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് വിസിൽ തന്നാൽ അത് പുഴുങ്ങി കിട്ടും. മറ്റേ പാത്രത്തിലൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കില്ലേ. അപ്പം അഞ്ച് മുട്ട എടുക്കുന്നുണ്ട്, വീഡിയോയിൽ നാലിനെ കാണുന്നുള്ളൂ, ഒന്ന് സൈഡിലുണ്ട് കേട്ടോ. അപ്പം അഞ്ച് മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ടൈപ്പ് പലഹാരമാണ്. അപ്പോൾ ഇതിലേക്കൊരു ബാറ്റർ അടിച്ചെടുക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ജാറിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദ, ഈ ഒരു കപ്പിനാണ് കേട്ടോ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ എന്താ പറയുക, ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ വേണം കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത മൈദ എടുത്ത കപ്പിന് പകുതി എടുത്തിട്ടുള്ളൂ ഓയിൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ട നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്കെന്ന് പറഞ്ഞാൽ പാലാണ്. പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു ബാറ്റർ അടിച്ചെടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി, ആ ഒരു തിക്ക്, നല്ലോണം തിക്കാവേണ്ട ആവശ്യമില്ല, കുറച്ചൊരു ലൂസിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഒരു ബാറ്ററിന് ആവശ്യമുള്ള പാല് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന പാല് മാത്രമല്ല, അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് ആ ഒരു ബാറ്ററിൻ്റെ ഒരു അളവ് നോക്കിയതിന് ശേഷം ഇങ്ങനെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മുടെ ബാറ്റർ റെഡി ആവണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ മുട്ടയ്ക്ക് ഒന്ന് തോല് കളഞ്ഞതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഈ കാണുന്ന പോലെ ചെറുതായിട്ട് നടുമുറിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ എല്ലാ മുട്ടയും കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കേക്കിലേക്ക് അഞ്ച് മുട്ട എന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് മൂന്ന് മുട്ടയും നാല് മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഉള്ളിയുടെ തീനയിലേക്ക് ഈ മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും ആ ഉള്ളിയുടെ മിക്സും മുട്ടയും കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ആ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രൈ പാനിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുക സിമ്പിളായിട്ടിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രമായാലും കുഴപ്പമില്ല. ആദ്യം ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഫസ്റ്റത്തെ ലെയറായിട്ട്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ഉള്ളിയുടെ മുട്ടയുടെ ആ ഒരു ഇത് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളും കംപ്ലീറ്റ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കിയുള്ള ആ ഒരു ബാറ്ററി ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ബാറ്റർ ഒഴിച്ചതും എല്ലാം സെറ്റാക്കിയത്. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു പഴയ തട്ട് വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് ഈ ഒരു പാത്രം വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ആവശ്യമുണ്ട് ഈ ഒരു ഇത് കേക്ക് സെറ്റായി വരാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഫിനിഷാക്കി നല്ല
ക്ലീൻ ചെയ്ത് അടുക്കള വെക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ, ചായ കുടിക്കാൻ നേരം അടുക്കളയൊക്കെ വൃത്തിയായി കാണുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാ പാത്രവും ക്ലീനാക്കി വെക്കുകയാണ്, അടുക്കള തന്നെ മുഴുവനായിട്ടും ക്ലീനാക്കി വെക്കുകയാണ്. നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചെറിയ അമ്മിക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒരു വെയിറ്റിൽ നമ്മുടെ കേക്കിൻ്റെ ആ എയറൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഏകദേശം റെഡി ആവാനായ ഒരു ടൈമായപ്പം പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഇതാ വെള്ളം ഇതുപോലെ ഞങ്ങളിവിടെ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെക്കാറുണ്ട് കേട്ടോ. കണ്ടിട്ട് മുക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെക്കും. പിന്നെ അതിൽ നിന്നാണ് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഒന്ന് ഒരു കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്ക് ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റും ചായയും കൊടുത്തതാണ്. കാരണം കേക്ക് നല്ലോണം തണുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ആ തണുത്താലാണല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലോണം അറിയാൻ കഴിയുക. അപ്പം അവരുടെ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം, കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തത്. അപ്പം നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്, വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും എല്ലാ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും. ബൈ, അസ്സലാം.